കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. 18 മണിക്കൂറോളം നീണ്ടുനിന്ന സങ്കീർണ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ലോക പ്രണയ ദിനത്തിൽ തൃശൂർ സ്വദേശിയായ സുബീഷിന് ഭാര്യയായ പ്രവിജ തന്നെയാണ് കരൾ പകുത്തു നൽകിയത്. തിങ്കളാഴ്ച രാവിലെ 6 ആരംഭിച്ച ശസ്ത്രക്രിയ രാത്രി 11:30 പൂർത്തിയായത്. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ 3 തവണ മാറ്റിവെച്ച ശേഷം ഇന്നലെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ വേലൂർ വട്ടേക്കാട് വീട്ടിൽ 40-കാരനായ സുബീഷിനാണ് കരൾ മാറ്റിവെച്ചത്. സുബീഷിൻ്റെ ഭാര്യ പ്രവിജയുടെ കരൾ പകുത്താണ് ഭർത്താവിൽ തുന്നിച്ചേർത്തത്. ആരോഗ്യമേഖലയിൽ ഇതൊരു വലിയ നേട്ടത്തിന് വഴിതെളിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കരൾ മാറ്റിവെക്കപ്പെട്ട ഈ ശസ്ത്രക്രിയ സൗജന്യമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു നിർണായകമായിട്ടുള്ള ചുവടുവെപ്പാണ്, അവയവദാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പാണ്. സർക്കാർ ഈ മേഖലയെ, പ്രത്യേകിച്ച് അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ, ശസ്ത്രക്രിയയെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു. ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ R.സിന്ധുവിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഇതിനു മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1 തവണ മാത്രമേ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളൂ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയതിനാൽ അല്പനാൾ നിർണായകമാണ്. ശസ്ത്രക്രിയ പൂർണ്ണ വിജയത്തിലെത്തിയാൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മറ്റൊരു നേട്ടമായി ഇത് മാറും. 24 കോട്ടയം.